മാരക മൂവി അഞ്ചാം പാതിലേക്ക് ബാക്കിൽ സൂപ്പർ സ്റ്റാർ അടിപൊളിയായിട്ടുണ്ട്. ആരാന്ന് പറയുന്നില്ല, സൂപ്പർ സ്റ്റാർ അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ജയറാമിന്റെ കയ്യിലല്ല, മമ്മൂക്ക കൊണ്ടുപോയത്. മമ്മൂക്ക തകർത്തുണ്ട്. എന്തായാലും ഡയറക്ഷൻ ഒന്നും പറയാനില്ല, കിടിലം. ഇന്റർവ്യൂ ആയിരുന്നില്ലേ, കുറെ തീപ്പൊരി രംഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വന്നിരുന്ന് കാണണം. അടിപൊളി മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളി. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എങ്കിലും ആ പടത്തിന് വലിയൊരു ഡെപ്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ആ കഥാപാത്രത്തിന് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. മമ്മൂക്ക ചെറിയ റോളല്ല, സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഉണ്ട്. പടം ഭയങ്കര ഹിറ്റായിരിക്കും. 100 കോടിക്ക് മേലെ പോയാലേ ഉള്ളൂ. മമ്മൂക്ക ജയറാം കോമ്പിനേഷൻ വളരെ ജയറാമിന്റെ തിരിച്ചുവരവ് തന്നെ ഒരു സംശയമല്ലേ, അടിപൊളി. ജയറാമേട്ടന്റെ തിരിച്ചുവരവ് തന്നെ, അതിനൊന്നും പറയാനൊന്നും ഇല്ല. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. അതിലൊരു റോള്, ഒരു ക്യാമിയ റോള് അങ്ങനത്തെ വെറുതെ ചുമ്മാ വരല് അങ്ങനത്തെ പോകുന്നല്ല, ഒരു റോൾ ആയിട്ട് ചെയ്തത്, ഒരു വില്ല റോള് ചെയ്തിട്ടുണ്ട് നമുക്ക്. എന്തായാലും കിട്ടില്ല, തിയേറ്റർ വാച്ചുകളാണ്. എനിക്ക് 5-ാം പതിനേനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പടം തന്നെ. എന്തായാലും നല്ല മൂവിയാണ്, ത്രില്ലിംഗ് ആണ്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ എൻട്രി ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ഗൂസ് ബംപ് മൊമെന്റ് തന്നെയായിരുന്നു മമ്മൂക്കാന്റെ എൻട്രി. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കാന്റെ ചെറുപ്പം ചെയ്ത അടിപൊളിയായിരുന്നു, ലൈക്ക് നൈസ് ആക്ടിങ്. പിന്നെ അനശ്വര നേര് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ കുറെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കുറച്ച് കുറച്ച് സീൻസ് ഉള്ളെങ്കിലും നല്ല അടിപൊളിയായിട്ട്. അനശ്വരയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. പിന്നെ മേക്കിംഗ് ഇൻ ദ സെൻസ് അടിപൊളിയായിരുന്നു. താങ്ക് യു.